ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്യുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോള് വഹിക്കുന്ന ഒരാളാണ് ക്ലച്ച് എന്ന് പറയുന്നത്. എന്നാൽ ഒട്ടുമിക്ക വാഹനം ഉപയോഗിക്കുന്നവരും വണ്ടി ഓടിക്കുന്ന സമയത്ത് ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ ഒരുപാട് തെറ്റുകൾ ചെയ്യാറുണ്ട്. മൈന്യൂട്ടായിട്ട് ശ്രദ്ധിക്കാതെ വരെ പോകുന്ന ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട്. ഈ മിസ്റ്റേക്കുകൾ നമ്മൾ കൃത്യമായിട്ടും ഒഴിവാക്കി വാഹനം ഡ്രൈവ് ചെയ്തില്ലെങ്കിൽ നമ്മളുടെ വാഹനത്തിൻ്റെ ക്ലച്ചിന് വളരെ വേഗത്തിൽ കംപ്ലൈൻറ്റ് വരും. അതുപോലെ തന്നെ നമ്മളുടെ ഡ്രൈവിംഗ് തന്നെ വളരെ മോശമായിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ആണെന്ന് നമ്മളുടെ കൂട്ടത്തിൽ യാത്ര ചെയ്യുന്ന മറ്റാൾക്കാർ തന്നെ പറയാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അത്തരത്തിൽ നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ക്ലച്ച് യൂസ് ചെയ്യുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത വളരെ പ്രധാനപ്പെട്ട 10 അതിലധികം മിസ്റ്റേക്കുകളാണ് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ മിസ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ പോയിന്റ്, നമ്മൾ ഇത്തരത്തിൽ വാഹനത്തിൽ കയറി ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ക്ലച്ചും ബ്രേക്കും ആക്സിലറേഷനും യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മളുടെ ക്ലച്ച് പെഡലിൻ്റെയോ അല്ലെങ്കിൽ ബ്രേക്ക് പെഡലിൻ്റെയോ ആക്സിലറേഷൻ പെഡലിൻ്റെയോ അടിയിൽ കനമായിട്ട് വരുന്ന ഒരു തരത്തിലുള്ള മാറ്റോ മറ്റു കാര്യങ്ങളോ ഇടാൻ പാടില്ല. ഇപ്പം നിങ്ങൾ നോക്കുക, നമ്മുടെ സാധാരണ വാഹനത്തിൽ ഇത്തരത്തിലുള്ള മാറ്റുകൾ ഉണ്ടാകുമല്ലോ. ചില ആൾക്കാർ ചെയ്യുന്നതാണ് അഡീഷണലായിട്ട് ഈ മാറ്റിനോടൊപ്പം ഒരെണ്ണം കൂടെ ആഡ് ചെയ്തിടും. അങ്ങനെ ചെയ്യരുത്, കാരണം അതിൻ്റെ ഒരു കനം കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിൽ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് പൂർണ്ണമായിട്ട് ക്ലച്ചിനെ ചവിട്ടി താഴ്ത്താൻ കഴിയാതെ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിരന്തരമായിട്ട് നമ്മൾ ക്ലച്ച് യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ക്ലച്ചിന് കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത്, വാഹനം ഒരുപാട് ഓടിക്കാൻ അറിയാത്ത ബിഗിനേഴ്സ് ഓടിക്കുന്ന സമയത്ത് ചില ആൾക്കാർ ചെരുപ്പ് ഊരിയിട്ട് വാഹനം ഡ്രൈവ് ചെയ്യാറുണ്ട്. അപ്പോൾ ചെരുപ്പ് ഊരിയിട്ട് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാൽ ഈ പെഡലിൻ്റെ അടുത്ത് കൊണ്ട് ചെരുപ്പിടരുത്. കാരണം ഇതിന് ഈ ക്ലച്ചിൻ്റെ അടിയിലൊക്കെയാണ് ഒരു ചെരുപ്പ് വന്ന് കിടക്കുന്നതെങ്കിൽ നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്നു, ഒരു ഇറക്കത്തോടെ ഡ്രൈവ് ചെയ്തു പോകുന്നു. ചെരുപ്പ് പതിയെ അടിഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇടത്തേക്കാലെടുത്ത് ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് ഇതിനടിയിൽ ചെരുപ്പായിരിക്കും കിടക്കുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ട് ക്ലച്ചിനെ ചവിട്ടി താഴ്ത്താതെ വരുമ്പോൾ വലിയ അപകടങ്ങളുണ്ടാകും. ചിലപ്പോൾ നമുക്ക് വാഹനത്തെ നിർത്തേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി ബ്രേക്കിലേക്ക് വന്നാലേ വണ്ടിയെ നിർത്താൻ കഴിയത്തുള്ളൂ. അപ്പോൾ അവിടെ നമുക്ക് ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ ഒരു കാരണവശാലും വരാൻ പാടില്ല. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, മാറ്റോ ചെരുപ്പ് പോലെയുള്ള കാര്യങ്ങളോ ഒന്നും തടസ്സമായിട്ട് വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തെ പോയിന്റ് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ക്ലച്ച് നിർബന്ധമായിട്ട് ചവിട്ടാനായിട്ട് ശ്രമിക്കണം. ഇതെന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരു വാഹനം നമുക്ക് രണ്ട് രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാം. ഒന്ന്, നമുക്ക് ബ്രേക്കിൽ കാല് വന്ന് ക്ലച്ച് ഇത്തരത്തിൽ പൂർണ്ണമായിട്ട് ചവിട്ടിപ്പിടിച്ച് വണ്ടിയുടെ കീ ഓണാക്കി ഒരു 2-3 സെക്കൻഡിന് ശേഷം ഇത്തരത്തിൽ വാഹനം സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് ഏറ്റവും നല്ലൊരു മെത്തേഡ്. ഇനി അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, വണ്ടിയുടെ ഗിയർ ജസ്റ്റ് ന്യൂട്രാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബ്രേക്കിലേക്ക് കാല് വെച്ച് കഴിഞ്ഞാലും നമുക്കത് വാഹനത്തിൻ്റെ കീ ഞാനിപ്പോൾ ഓഫ് ചെയ്തു, വണ്ടിയുടെ ഗിയർ ന്യൂട്രാണ്, നമുക്ക് ഇങ്ങനെയും വണ്ടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇത് ഒരു തരത്തിലുള്ള പ്രോബ്ലവും ഇല്ല. എന്നാൽ ക്ലച്ച് നിർബന്ധമായിട്ട് ചവിട്ടണമെന്ന് പറയുന്നതിൻ്റെ രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, നമ്മുടെ വാഹനം ഒരു ഗിയറിലാണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ ആ ഒരു കാര്യം മറന്നുപോയി, നമ്മൾ ബ്രേക്കെ കാല് വെച്ച് ന്യൂട്രാക്കി വണ്ടി ന്യൂട്രാക്കാൻ മറന്നു പോയിട്ട് ബ്രേക്കെ കാല് വെച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു വയ്ക്കുക. അപ്പം നമ്മുടെ വണ്ടി മുന്നോട്ട് ജമ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ നമ്മൾ ക്ലച്ച് നിർബന്ധമായിട്ട് ചവിട്ടണമെന്ന് പറയുന്നതിൻ്റെ പിന്നിലെ ഒരു കാര്യമെന്ന് പറയുന്നത്, ക്ലച്ച് ചവിട്ടിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്കിൽ വാഹനത്തിൻ്റെ എഞ്ചിനിൽ നിന്ന് വരുന്ന പവർ ഫ്ലോ ഒരു കാരണവശാലും ഗിയർ ബോക്സ് വഴി വീലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നില്ല. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്നാൽ നമ്മൾ വണ്ടിയുടെ ഗിയർ ന്യൂട്രാക്കിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എഞ്ചിനിൽ നിന്ന് വരുന്ന പവർ വീലുകളിലേക്ക് പതിയെ പതിയെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് താൽക്കാലികമായിട്ട് ഒന്ന് കട്ട് ഓഫ് ചെയ്യാനായിട്ട് നമ്മളൊന്ന് ക്ലച്ച് ചവിട്ടി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും സേഫ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇപ്പോഴിറങ്ങുന്ന ഒട്ടുമിക്ക വാഹനങ്ങളിലും ക്ലച്ച് നിർബന്ധമായിട്ട് ചവിട്ടിയാലേ വാഹനം സ്റ്റാർട്ട് ആവുള്ളൂ. സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ഈ ഒരു കാര്യം ഒട്ടുമിക്ക വാഹനങ്ങളിലും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ പോയിന്റ് വാഹനം എടുക്കുന്ന സമയത്താണ്. നമ്മളൊരു വാഹനം എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് കൃത്യമായിട്ട് എടുക്കുന്ന പ്ലേസ് മനസ്സിലാക്കിയിട്ട് ഉള്ള ആക്സിലറേഷനും അതിനനുസരിച്ചുള്ള ക്ലച്ചിൻ്റെ റിലീസിങ്ങും പഠിക്കാനായിട്ട് ശ്രമിക്കണം. ചില ആൾക്കാർ ക്ലച്ച് എരപ്പിച്ചെടുക്കും, അതായത് ആക്സിലറേഷൻ ഇങ്ങനെ കൊടുത്തു പിടിച്ച് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും, എന്നിട്ട് ക്ലച്ച് എന്നായിരിക്കും ആക്സിലറേഷൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, വണ്ടി വളരെ സൗണ്ടോടുകൂടി ക്ലച്ച് റിലീസ് ചെയ്തായിരിക്കും എടുക്കുന്നത്. അത് നമ്മളുടെ വാഹനത്തിൻ്റെ ക്ലച്ചിലേക്ക് അനാവശ്യമായിട്ടുള്ള ലോഡുകളാണ് എത്തിക്കുന്നത്. അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ വണ്ടി കയറ്റത് ഇവിടെ കിടക്കുകയാണ്, ചെറിയൊരു
കയറ്റത്താണ് കിടക്കുന്നത്. അപ്പം ഞാനിവിടെ എടുക്കുന്ന സമയത്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് കറക്റ്റായിട്ട് വന്ന് വരിക, വന്നാൽ ഉടൻ തന്നെ ബ്രേക്ക് ഒന്ന് റിലീസ് ചെയ്ത് ആക്സിലറേഷൻ ചെറുതായിട്ട് കൊടുത്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതുക്കെ അയച്ചെടുക്കുക, എന്നിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് കാലിവിടെ വെക്കുക. അല്ലാതെ അവിടെ ക്ലച്ച് താങ്ങി പിടിച്ച് ആക്സിലറേഷൻ കൊടുത്ത് ഒരുപാട് സമയമെടുത്ത് വാഹനത്തിൻ്റെ ക്ലച്ചിലേക്ക് ഒരുപാട് ലോഡ് കൊടുത്ത് വണ്ടിയെ എടുക്കാനായിട്ട് ഒരു കാരണവശാലും ചെയ്യരുത്. അതിന് ആനുപാതികമായിട്ടുള്ള ഒരു ആക്സിലറേഷൻ കൊടുക്കാൻ നമ്മൾ പഠിക്കണം. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ക്ലച്ച് എരപ്പിച്ച് നമ്മൾ വാഹനം എടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ അടുത്തൊരു ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്താണ്. ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയറിൽ ഞാൻ ഈ കാര്യം പറയുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഓടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയറിൽ പോവുകയാണ്. ഒട്ടുമിക്ക ബിഗിനേഴ്സ് അല്ലെങ്കിൽ വാഹനം ഓടിക്കുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ ഓടിക്കുന്ന ഒരുപാട് ആൾക്കാർ അടുത്ത ഗിയർ ഇടുന്ന സമയത്ത് പോലും ക്ലച്ച് സ്മൂത്തായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് പല ആൾക്കാർക്കും അറിയത്തില്ല. ഇപ്പം നിങ്ങൾ നോക്കിയേ, ഫസ്റ്റ് ഗിയറിൽ എൻ്റെ വണ്ടി പോവാണ്. ഞാൻ വണ്ടിക്ക് ചെറിയൊരു ചലനം ഇങ്ങനെ നൽകുന്നു, നൽകിയിട്ട് ചലനം കുറയ്ക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു, ഇതേ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു, ക്ലച്ച് എന്ന് പതുക്കെ റിലീസ് ചെയ്യുന്നു. ഇപ്പം ഇതേ വളരെ സ്മൂത്തായിട്ട് ഞാൻ അടുത്തൊരു ഗിയർ ഇട്ടത് പോലും അറിയാതെ അത്രയും സ്മൂത്തായിട്ടാണ് സെക്കൻഡ് ഗിയറിലേക്ക് ഞാൻ ഇട്ടത്. അപ്പം ഇങ്ങനെയായിരിക്കണം ഗിയർ ഇടുന്നത്. ചില ആൾക്കാർ ഗിയർ ഇടുന്ന സമയത്ത് എന്ത് ചെയ്യും, ക്ലച്ച് ചവിട്ടിയിട്ട് ഗിയർ ഇട്ടാൽ ഉടൻ തന്നെ ക്ലച്ച് എന്ന് ഒറ്റയടിക്ക് എടുക്കും. എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വാഹനത്തിൻ്റെ ഉള്ളിൽ ജമ്പ് ചെയ്യുന്നതിന് രീതിയിലുള്ള ഒരു പ്രതീതി വാഹനത്തിൻ്റെ ഉള്ളിലുണ്ടാകും. അത് നമ്മളുടെ വാഹനത്തിൻ്റെ ക്ലച്ചിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് വല്ലാത്തൊരു പ്രഷറാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഓരോ ഗിയർ ഇടുന്ന സമയത്തും നമ്മൾ ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുമ്പോൾ വണ്ടി ഇങ്ങോട്ട് ചാടുന്നത് പോലെ ഉണ്ട്, അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു ജെർക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലച്ച് റിലീസിങ് കറക്റ്റ് അല്ല, ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നത് കറക്റ്റ് അല്ല എന്ന് മനസ്സിലാക്കാം. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം എന്ന് പറയുന്നത്, ഓരോ ഗിയറും മുന്നോട്ടിട്ട് ഓടിക്കുന്ന സമയത്ത് വാഹനത്തിന് കുറച്ച് വേഗത നൽകി ഗിയർ ഇടാനായിട്ട് പഠിക്കണം. ഇപ്പം ഉദാഹരണം പറയാം, ഞാൻ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ഫസ്റ്റ് ഗിയറിൽ ഒരു മൂവ്മെൻറ്റ്സ് ചെറിയ രീതിയിൽ നൽകി, ക്ലച്ച് പിടിക്കുന്നു, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു, ക്ലച്ചിൽ നിന്ന് പതിയെ റിലീസ് ചെയ്യുന്നു, കണ്ടോ? അപ്പോൾ സ്മൂത്തായിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് വീണു. ഇനി അടുത്തൊരു ഗിയർ ഇടാനായിട്ട് ഞാൻ തീരുമാനിച്ചാൽ എന്ത് ചെയ്യണം, കുറച്ച് ചെറിയൊരു മൂവ്മെൻറ്റ്സ് കൊടുക്കുക, മുന്നോട്ടൊരു മൂവ്മെൻറ്റ്സ് ആക്സിലറേഷൻ കൊടുത്ത് നൽകുക. അത്യാവശ്യം മൂവ്മെൻറ്റ്സ് ആയി എന്ന് കരുതി കഴിഞ്ഞാൽ ആക്സിലറേഷൻ കുറയ്ക്കുക, ക്ലച്ച് പിടിക്കുക, ഇങ്ങനെ സാവധാന തേടിയിലേക്ക് ഇടുക, ക്ലച്ചിൽ നിന്ന് പതിയെ റിലീസ് ചെയ്യുക. അപ്പം നമുക്ക് ഓരോ ഗിയർ മുന്നോട്ടിട്ട് ഓടിക്കുന്ന സമയത്ത് സ്മൂത്തായിട്ടുള്ള ഒരു ഗിയർ ഷിഫ്റ്റിങ്ങും അതിന് ആനുപാതികമായിട്ട് നമുക്ക് കറക്റ്റായിട്ട് ക്ലച്ചിനെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും. അതുപോലെ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഇവിടെ ഒരു കയറ്റം വരുവാണ്, ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അഡ്വാൻസ് നമ്മൾ ചെയ്യാൻ പഠിക്കണം. എന്നിട്ട് ഇതേ സെക്കൻഡ് ഗിയറിലേക്ക് ഞാൻ അഡ്വാൻസ് ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ എൻ്റെ വാഹനത്തിനുള്ളിൽ ജെർക്കില്ല. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ സെക്കൻഡ് ഗിയർ കയറി വരികയാണ്, മുന്നിലേക്ക് നല്ലൊരു കയറ്റം വന്നു. അപ്പോൾ ആ കയറ്റം കണ്ടു കഴിഞ്ഞാൽ ഞാനിവിടെ അഡ്വാൻസ് ചെയ്യുക, അഡ്വാൻസ് ചെയ്ത് പതിയെ ക്ലച്ച് പിടിച്ച് ഫസ്റ്റ് കൊടുത്ത് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുക. പതിയെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു തരത്തിലുള്ള വൈബ്രേഷനും ഉണ്ടാകത്തില്ല, നമുക്ക് വളരെ സ്മൂത്തായിട്ട് ഏറ്റവും ടോർക്ക് കൂടിയ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടാം. ഒട്ടുമിക്ക ആൾക്കാരും ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്ന ബിഗിനേഴ്സിൻ്റെ ഒരു പ്രോബ്ലമാണ്, ഇത്തരത്തിൽ ഇടുന്ന സമയത്ത് വാഹനത്തിൻ്റെ ഉള്ളിൽ ബ്രേക്ക് പിടിക്കുന്നതിന് സമാനമായിട്ടുള്ള അവസ്ഥ വരും. കാരണം ക്ലച്ച് പിടിച്ച് ഫസ്റ്റിലേക്ക് ഇടും, ക്ലച്ച് എന്ന് ഒറ്റയടിക്ക് കാലെടുക്കും. അപ്പോൾ എന്ത് ചെയ്യും, വാഹനത്തിൻ്റെ ഉള്ളിൽ വലിയൊരു ജെർക്കാണ് ഉണ്ടാകുന്നത്. അത് നമ്മളുടെ വാഹനത്തിൻ്റെ ക്ലച്ചിലേക്ക് വല്ലാത്ത രീതിയിലുള്ള ഒരു പ്രഷർ, അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ഗിയർ ബോക്സുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വരുമ്പോൾ അതിനൊക്കെ വലിയ പ്രോബ്ലങ്ങൾ വരാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അപ്പം അങ്ങനെ ഒരു കാരണവശാലും നിങ്ങൾ ക്ലച്ച് ഉപയോഗിക്കരുത്. ഈ ഒരു കാര്യം നിങ്ങൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുക. ഇനി അതുപോലെ അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ചില ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വാഹനത്തിൻ്റെ ക്ലച്ച് പടലിൽ ഇതേ ഇത്തരത്തിൽ കാല് വെച്ചേക്കും. നിങ്ങൾ നോക്കി, ഇടത്തെ കാല് ഇങ്ങനെ വെച്ചേക്കും. എന്നിട്ട് ഇപ്പം ഇങ്ങനെ ഇപ്പം ഞാൻ തേടിൽ വരുവാണ്, ഇവിടെ ഒരു വളവ് ഉണ്ട്, ഓക്കെ, ക്ലച്ച് പിടിക്കുന്നു, സെക്കൻഡ് ഇടുന്നു, ഓക്കെ, എന്നിട്ട് ബ്രേക്കിലേക്ക് വന്ന് വാഹനത്തെ സ്ലോ ചെയ്യുന്നു, ഓക്കെ, വീണ്ടും ഇതേ ആക്സിലറേഷൻ കൊടുക്കുന്നു, ഇടത്തെ കാല് ക്ലച്ച് പടലേ തന്നെ ഇരിക്കുകയാണ്. ഒരിക്കലും ചെയ്യരുത്. നമ്മൾ ഇങ്ങനെ കാല് വെച്ച് കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ചെറിയൊരു പ്രഷറാണെങ്കിലും നമ്മളുടെ വാഹനത്തിൻ്റെ ക്ലച്ചിലേക്ക് ചെല്ലുന്നുണ്ട് കാലിൻ്റെ, ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ആവശ്യാനുസരണം ക്ലച്ചാണെങ്കിലും ബ്രേക്ക് ആണെങ്കിലും ആക്സിലറേഷൻ ആണെങ്കിലും നമ്മൾ ഗിയർ ഇടുന്നതാണെങ്കിൽ എല്ലാം അതിൻ്റെ ആവശ്യത്തിന് മാത്രം ചെയ്യുക, അല്ലാതെ അനാവശ്യമായിട്ട് നമ്മൾ അവിടെ ഒരു പ്രഷർ കൊടുക്കാൻ പാടില്ല. ഇപ്പം എനിക്ക് അടുത്തൊരു ഗിയർ കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ ഞാൻ വണ്ടിക്ക് ആദ്യം മൂവ്മെൻറ്റ്സ് നൽകുന്നു, റോഡ് സ്ട്രെയിറ്റ് ആണെന്ന് മനസ്സിലാക്കി വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു, ആക്സിലറേഷൻ ഇവിടെ കുറയ്ക്കുന്നു, എന്നിട്ട് ക്ലച്ച് പിടിച്ച് അടുത്തൊരു ഗിയർ തേടിയിലേക്ക് ഇടുന്നു, ക്ലച്ച് എന്ന് റിലീസ് ചെയ്ത് കാലെടുത്ത് ഫ്ലോറിലേക്ക് വെക്കണം. അപ്പോൾ ആ ഒരു ശീലം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. അതും നമ്മളുടെ വാഹനത്തിൻ്റെ ക്ലച്ചിനോട് ചെയ്യുന്ന ഒരു മൈനൂട്ടായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. അത് കൃത്യമായിട്ട് നമ്മൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ഉള്ള ഒരു പ്രോബ്ലം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. നിങ്ങളൊരു ദീർഘ ദൂര ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കാല് വെച്ച് ശീലമുള്ള ഒരാളാണ്, അതായത് ഇങ്ങനെ ക്ലച്ച് കാല് വെച്ച് വണ്ടി ഓടിക്കുന്ന ശീലമുള്ള ഒരാളാണെങ്കിൽ, നിങ്ങളൊരു ലോങ് ഡ്രൈവ് ഒരു 6-7 മണിക്കൂർ ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി നേരം ഇത് ഇങ്ങനെ വെക്കാൻ പറ്റില്ല. കുറേ കഴിയുമ്പോൾ നിങ്ങളുടെ കാലിൻ്റെ എൻ്റെ ഭാഗത്തൊക്കെ വളരെ പെയിൻ
ഉണ്ടാകും. അത് കഴിയുമ്പോൾ നിങ്ങൾ തനിയെ എടുത്ത് കാല് താഴെ വെക്കും. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ അത് ഒഴിവാക്കുക. പേടിക്കേണ്ട, നമ്മൾ ആവശ്യാനുസരണം മാത്രം ക്ലച്ചിനെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി അതുപോലെ തന്നെ നമ്മൾ ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ് പറയാം. അതായത് നമ്മളുടെ വാഹനം ഒരു കുറച്ച് സമയമൊന്നും ഒരു സൈഡിൽ നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു, പ്രത്യേകിച്ച് ഒരു ട്രാഫിക് പോലെ ഉള്ള സാഹചര്യത്തിൽ. അപ്പോൾ അവിടെ നമ്മൾ ഒട്ടുമിക്ക ആൾക്കാരും ചെയ്യുന്ന ഒരു കാര്യമാണ്, ഇത്തരത്തിൽ ഇവിടെ ഒരു ട്രാഫിക് ഉണ്ടെങ്കിൽ ക്ലച്ചിലും ബ്രേക്കിലും വന്ന് നമ്മളിങ്ങനെ വാഹനത്തിൽ റെഡിയായിട്ട് നിന്ന് ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഇങ്ങനെ നിൽക്കും. എന്നാൽ ഒരു കുറച്ച് സമയം നമുക്ക് പാർക്ക് ചെയ്തിരേണ്ട സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാതെ ജസ്റ്റ് വണ്ടിയുടെ ഗിയർ ന്യൂട്രാക്കി ഹാൻഡ് ബ്രേക്കിലേക്ക് വന്ന് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് ബ്രേക്കിൽ നിന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതേ വളരെ സേഫായിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് കഴിയും. ഫ്രണ്ടിലേക്ക് വാഹനം എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ബ്രേക്കിലേക്ക് വന്ന് ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് പതിയെ നമുക്ക് ഇതുപോലെ വാഹനത്തിൽ എടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ആ ഒരു കാര്യം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ ക്ലച്ചും ബ്രേക്കും ചവിട്ടി നമ്മൾ വെറുതെ കുറേയധികം സമയം വാഹനത്തെ നിർത്തേണ്ട കാര്യമില്ല. എന്നാൽ ഒരു നിശ്ചിത സെക്കൻഡ് കൊണ്ട് നമ്മുടെ വാഹനം എടുക്കുന്ന ഒരു ട്രാഫിക്കാണ് വരുന്നതെങ്കിൽ അവിടെ നമുക്ക് ക്ലച്ചും ബ്രേക്കും ചവിട്ടിയേ പറ്റൂ. അങ്ങനെയുള്ള ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ക്ലച്ചും ബ്രേക്കും ചവിട്ടി വാഹനത്തെ നിർത്തി ഫസ്റ്റ് ഗിയർ കൊടുത്ത് നമ്മൾ വാഹനം എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മൾ മൈന്യൂട്ടായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ നമ്മൾ വാഹനത്തെ നിർത്താനായിട്ടുള്ള ഒരു പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ വരുന്ന റോഡ് അനുസരിച്ച് ക്ലച്ചിൻ്റെ യൂസ് വരുന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ നമ്മളുടെ കാല് ക്ലച്ച് പെഡലിലേക്ക് വരാനായിട്ട് ശ്രമിക്കണം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിവിടെ തേർഡ് ഗിയറിൽ ഇങ്ങനെ വരികയാണ്. തേർഡ് ഗിയറിൽ വരുന്ന സമയത്ത് എൻ്റെ വണ്ടി സൈഡിലേക്ക് ഒതുക്കി നിർത്തേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ക്ലച്ചിലേക്കും ബ്രേക്കിലേക്കും വന്ന് വാഹനത്തിൻ്റെ വേഗതയെ കുറയ്ക്കാനായിട്ട് ശ്രമിക്കണം. അല്ലാതെ നമ്മൾ ആദ്യം തന്നെ ബ്രേക്ക് വന്ന് കൂടുതൽ ബ്രേക്ക് കൊടുത്തിട്ട് ക്ലച്ചിലേക്ക് വരരുത്. അപ്പോൾ ക്ലച്ചിന് ഉള്ളിൽ ഒരു വൈബ്രേഷൻ വരും. ഓക്കെ, ബ്രേക്ക് നമ്മൾ ആദ്യം വരുന്നതാണ് നല്ലത്. ഓക്കെ, പക്ഷേ ബ്രേക്കിൻ്റെ അളവ് കൂടിയിട്ട് ക്ലച്ചിലേക്ക് വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിവിടെ ഇങ്ങനെ തേർഡ് ഗിയറിൽ വരികയാണ്. ഓക്കെ, തേർഡ് ഗിയറിൽ വരുന്നു, വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ഫോർത്ത് ഗിയറിലേക്കിട്ട് ഇങ്ങനെ വരുന്നു. ഇങ്ങനെ വരുന്ന സമയത്ത് എൻ്റെ വണ്ടിയത് ഈ സൈഡിലേക്ക് ഒതുക്കണം. ഒതുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണ്. അപ്പോൾ ഞാൻ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു, ബ്രേക്കിലേക്ക് വന്ന് വണ്ടി ഒന്ന് സ്ലോ ചെയ്ത് തുടങ്ങി എന്ന് മനസ്സിലായ ക്ലച്ചും കൂടെ ചവിട്ടി ഒരു ഗിയറും കൂടെ ഡൗൺ ചെയ്ത് ഇതേ പതിയെ ഇങ്ങനെ ഇങ്ങനെ സൈഡിലേക്ക് വന്ന് ഒതുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മളുടെ വാഹനത്തിനെ ക്ലച്ചിനും അല്ലെങ്കിൽ വാഹനത്തിൻ്റെ എഞ്ചിനും ഗിയർ ബോക്സിനെ നമ്മൾ സെപ്പറേറ്റ് ആക്കി വളരെ സ്മൂത്തായിട്ട് നമുക്ക് വാഹനത്തെ നിർത്താനായിട്ട് കഴിയും. അപ്പോൾ ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ നമ്മൾ ക്ലച്ചിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ വാഹനത്തിൻ്റെ ക്ലച്ച് വളരെ വേഗത്തിൽ മാറേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ നമുക്കൊരു പരിധിവരെ ഒഴിവാക്കാനായിട്ട് കഴിയും. ഒപ്പം തന്നെ നമുക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് സ്മൂത്തായിട്ടുള്ള ഗിയർ ഷിഫ്റ്റിങ്ങും സ്മൂത്തായിട്ടുള്ള ഒരു ഡ്രൈവിങ്ങിനും നമുക്ക് അത് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വാഹനം പഠിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ്, ക്ലച്ച് എരപ്പിക്കാതിരിക്കുക. ഒരുപാട് സമയം ക്ലച്ച് താങ്ങി വാഹനത്തെ ഓടിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കണം. അത് അത്യാവശ്യമായിട്ടുള്ള അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഒരു കയറ്റം കൂടിയ ട്രാഫിക്കിലൊക്കെ നമുക്ക് ചിലപ്പോൾ ക്ലച്ച് താങ്ങി പതിയെ വാഹനം ഓടിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ മാത്രമേ നമ്മളത് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ അനാവശ്യമായിട്ട് ക്ലച്ചിലേക്ക് കൊടുക്കുന്ന ലോഡുകളെ ഏതൊക്കെ തരത്തിൽ നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയും, പ്രഷർ കൊടുക്കുന്നത് ഒഴിവാക്കാനായിട്ട് കഴിയും, അതെല്ലാം ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മളുടെ ക്ലച്ചിന് കംപ്ലൈൻ്റ് ഇല്ലാതെ നമുക്ക് നന്നായിട്ട് ക്ലച്ചിനെ സൂക്ഷിക്കാനും ഒപ്പം തന്നെ നമുക്ക് വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ സ്മൂത്തായിട്ടുള്ള ഒരു ഡ്രൈവിംഗ് നമുക്ക് തന്നെ ചെയ്യാനായിട്ട് കഴിയും. നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്കും കംഫർട്ടായിട്ടുള്ള ഒരു ഡ്രൈവ് നമുക്ക് കൊടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഡ്രൈവിംഗ് പഠിക്കുന്ന മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.